28 അനുദിന വിശുദ്ധ വിശുദ്ധ ഐറേനിയസ് സഭാപിതാവ് 120-202 കാലഘട്ടം. വിശുദ്ധ ഐറേനിയസ് സഭാപിതാവിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഫ്രാൻസിലെ ലിയോണിലെ ബിഷപ്പായിരുന്നു. ആദ്യകാല ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന്റെ വികാസത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ രൂപപ്പെട്ടിരുന്നു. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും അദ്ദേഹത്തെ വിശുദ്ധനായി അംഗീകരിച്ചു. അദ്ദേഹത്തെ സഭാപിതാവായി കണക്കാക്കുന്നു. ഐറേനിയസിന്റെ ഏറ്റവും പ്രസിദ്ധമായ രചന അഡ്വേഴ്സസ് ഹിഡൈസ്, അതിൽ അദ്ദേഹം ജ്ഞാനവാദത്തിന്റെ മതവിരുദ്ധതയെ നേരിട്ടു. ഉയർന്നുവരുന്ന ക്രിസ്ത്യൻ മതവിരുദ്ധതയെ യാഥാസ്ഥിതിക്ക് വിരുദ്ധമെന്ന് കരുതപ്പെട്ടിരുന്ന എതിരാളികളായ ദൈവശാസ്ത്ര നിലപാടുകളുടെ ശക്തമായ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ അടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ പുതിയ നിയമത്തിന്റെ ഭാഗമായി തീർന്ന 4 സുവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന വേദപുസ്തക കാനോനിലെ ആദ്യകാല പട്ടികകളിലൊന്ന് അദ്ദേഹത്തിന്റെ രചനകളിലുണ്ട്. 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജനിച്ച പോളികാർപ്പിന്റെ ജന്മനാടായ ഏഷ്യ മൈനറിലെ സ്മിർണയിൽ നിന്നുള്ള ഗ്രീക്കുകാരനായിരുന്നു ഐറേനിയസ്. ഇപ്പോൾ തുർക്കിയിലെ ഇസ്മിർ. അദ്ദേഹത്തിന്റെ സമകാലീന ക്രിസ്ത്യാനികളിൽ പലരിൽ നിന്നും വ്യത്യസ്തമായി മുതിർന്നയാളായി പരിവർത്തനം ചെയ്യുന്നതിനേക്കാൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് അദ്ദേഹം വളർന്നത്. റോമൻ ചക്രവർത്തിയായ മാർക്കസ് യുറേലിയസ് ഉപദ്രവിച്ച സമയത്ത് ഐറേനിയസ് ചർച്ച് ഓഫ് ലിയോൺ പുരോഹിതനായിരുന്നു. ആ നഗരത്തിലെ പുരോഹിതന്മാർ വിശ്വാസത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നവരായിരുന്നു. ഗൗളിലേക്ക് മടങ്ങിയ ഐറേനിയസ് രക്തസാക്ഷി സെന്റ് ഫോത്തിനസിന്റെ പിൻഗാമിയായി ലിയോണിലെ 2-ാമത്തെ ബിഷപ്പായി. ഐറേനിയസ് മരണത്തെ യോനിയെ വിഴുങ്ങിയ വലിയ മത്സ്യവുമായി ഉപമിക്കുന്നു. തിമിംഗലത്തിന്റെ വയറിന്റെ ആഴത്തിൽ മാത്രമാണ് യോന ദൈവത്തിലേക്ക് തിരിയാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിഞ്ഞത്. അതുപോലെ മരണവും കഷ്ടപ്പാടും തിന്മകളായി കാണപ്പെടുന്നു. പക്ഷേ അവയില്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ അറിയാൻ കഴിയില്ല. ഐറേനിയസിന്റെ അഭിപ്രായത്തിൽ രക്ഷാചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം യേശുവിന്റെ വരവാണ്. മനുഷ്യർ ഒരിക്കലും പാപം ചെയ്തില്ലെങ്കിലും ക്രിസ്തു എപ്പോഴും ഐക്യപ്പെടുമെന്ന് ഐറേനിയസ് വിശ്വസിച്ചു. കാരണം ഈശോ യഥാർത്ഥ രക്ഷകനാണ്. ക്രിസ്തുവിനെ പുതിയ ആദാമായി കണ്ടു. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള ദൈവീയ കൽപ്പനയെക്കുറിച്ച് ആദാം അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒരു വൃക്ഷത്തിന്റെ വിറകിൽ ക്രിസ്തു മരണത്തെ പോലും അനുസരിച്ചു. ക്രിസ്തു മനുഷ്യ ജീവിതത്തിന്റെ ശേഷവും മുതൽ വാർദ്ധക്യം വരെ കടന്നു പോകുന്നു. പാപത്തിനുള്ള ശിക്ഷയെ മരണവും അഴിമതിയും എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ദൈവം അനശ്വരനും അവിശ്വസനീയനുമാണ്. 666 എന്ന സംഖ്യ പരിഗണിച്ച സഭാപിതാക്കന്മാരിൽ ആദ്യത്തെ ആളാണ് ഐറേനിയസ്. പാഷാണ്ഡിതകൾക്കെതിരെ 5 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. വാലന്റീനിയൻ പാഷാണ്ഡിതകൾക്കെതിരെ 8 പുസ്തകങ്ങളും എഴുതി. ലിയോൺസിലെ ഏകദേശം എല്ലാ പാഷാണ്ഡികളെയും അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. അദ്ദേഹത്തിന്റെ മരണം സെവേരിയസ് ചക്രവർത്തിയുടെ മതമർദ്ദന കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം സംഭവിച്ചതായി പറയപ്പെടുന്നു. അദ്ദേഹത്തെ ലിയോണിലെ സെന്റ് ജോൺ ചർച്ചിന് കീഴിൽ സംസ്കരിച്ചു. പിന്നീട് ബഹുമാനാർത്ഥം സെന്റ് ഐറേനിയസ് എന്ന പുനർനാമകരണം ചെയ്തു. 1862 ഹ്യൂഗനോട്ടുകാർ ശവകുടീരവും അവശിഷ്ടങ്ങളും പൂർണ്ണമായി നശിപ്പിച്ചു. പോളികാർപ്പിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു ഐറേനിയസ്. പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവത്തിന്റെ കൈകളായി വിശുദ്ധൻ കണ്ടു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതരും വാഗ്മിയും എന്ന് വിശുദ്ധ എപ്പിഫാനിയോസ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഐറേനിയസ് എന്നാൽ സമാധാനത്തെ സ്നേഹിക്കുന്നവനെന്നാണ് അർത്ഥം. വിശുദ്ധ ജെറോം ആത്മീയമായ സംശയങ്ങൾക്ക് ഐറേനിയസിന്റെ പുസ്തകങ്ങളെ സമീപിച്ചിരുന്നു. നന്മയ്ക്കായി ധീരമായി നിലകൊള്ളുമ്പോൾ ഒരിക്കലും സ്വന്തം സമാധാനം സ്വായത്തമാകില്ല. നീതിക്കായി മനസ്സുകൊണ്ടും തൂലിക കൊണ്ടും പ്രവർത്തനം കൊണ്ടും എപ്പോഴും സാഹചര്യങ്ങളോട് പോരാടേണ്ടി വരും. ഒരു നിമിഷം തീരുന്ന ജീവിത ഹത്യയല്ല അത്, ജീവനുള്ള കാലം വരെയുള്ള രക്തസാക്ഷിത്വമാണ്. നേരിന്റെയും നെറിയുടെയും ലോകത്ത് ആയിരിക്കുവാൻ നാം എപ്പോഴും തിന്മയോട് പോരാടിക്കൊണ്ടിരിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസ ജീവിതം സമാധാനപൂർവ്വം നയിക്കുവാൻ തുണച്ച വിശുദ്ധ ഐറേനിയസ് സഭാപിതാവിനായി ഇന്നേ ദിനം സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.